നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് 1188 ആണ്ട് ഇടവം 12ാം തീയതി 2013 മെയ് 26ാം തീയതി ഞായറാഴ്ച തൃക്കേട്ട നക്ഷത്രം 28 നാഴിക 36 വിനാഴിക വരെയുണ്ട് വൈകുന്നേരം 5:32 വരെ പ്രായണ തൃക്കേട്ട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ഇന്ന് പ്രഥമ തിഥി 30 വിനാഴികയും അതിനുശേഷം ദ്വിതീയ തിഥി 51 നാഴിക 20 വിനാഴികയും വരെയുണ്ട് തിഥി ദോഷങ്ങളൊന്നുമില്ല തിഥി ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണെങ്കിൽ കൂടി ഇന്ന് തൃക്കേട്ട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അരുതാത്ത നക്ഷത്രമാണ് നാളെ മെയ് 27ാം തീയതി തിങ്കളാഴ്ച മൂലനക്ഷത്രം 21 നാഴിക 37 വിനാഴിക വരെയുണ്ട് നാളത്തെ ദിവസം പകൽ 2:45 വരെ ഈ 2:45 വരെ നാളത്തെ ദിവസം വളരെ വിരളമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് മാത്രമായാണ് നല്ലതായി പറയുന്നത് നാളെ പകൽ 9 മുതൽ 9:32 വരെയുള്ള മിഥുനം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും അഭികാമ്യമാണ് നാളെ പകൽ 9:32 മുതൽ 11:40 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് വാഹനത്തിൽ കയറുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും വിവാഹത്തിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും അഭികാമ്യമാണ് നാളെ പകൽ 11:40 മുതൽ 1:42 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് വിവാഹത്തിനും യാത്ര പുറപ്പെടുന്നതിനും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ് നാളെ പകൽ 1:42 മുതൽ 2:45 വരെയുള്ള കന്നിരാശി സമയത്ത് വാഹനത്തിൽ കയറുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും വിവാഹത്തിനും അഭികാമ്യമാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളെ നന്നല്ലാത്തതുമാണ് ഇന്നത്തെ ദിവസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങളും അരുതാത്തതുമാണ് ഇന്നത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെപ്പറ്റി പറയുവാനുള്ളത് ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ചയിലെ ഓരോരുത്തരുടെയും നക്ഷത്ര ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികക്കാല് മേടക്കൂറ് എന്നീ പ്രകാരം മീനക്കൂറ് വരെയുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇനി ഈ ആഴ്ചയിലെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പ്രായണ ചന്ദ്രൻ തൃക്കേട്ട നക്ഷത്രം മുതൽ ഓരോരുട്ടാദി നക്ഷത്രം വരെയാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രകടമായിട്ടുള്ളൊരു വഴിത്തിരിവ് ഉണ്ടാകുവാനും നഷ്ടപ്പെട്ട ഉദ്യോഗം തിരിച്ചു ലഭിക്കുവാനും സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട് മാതാപിതാക്കളെ അന്യദേശത്തേക്കോ വിദേശത്തേക്കോ കൊണ്ടുപോകാനുള്ള തീരുമാനം കൈക്കൊള്ളും പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുവാനുള്ള ആശയം ഉദിക്കുവാനിടയുണ്ട് ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ മനസ്സമാധാനം ഉണ്ടാകും സുഹൃത്തുക്കളോടൊപ്പം ഒരുപക്ഷെ ദൂരയാത്ര പുറപ്പെടുവാനിടയുണ്ട് വാരാന്ത്യത്തിൽ ജന്മനാട്ടിലുള്ള ആരാധനാലയ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നു അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ രണ്ടു മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസമുണ്ടാകും ഗതിവിഗതികൾക്കനുസരിച്ച് പ്രവർത്തന തലങ്ങൾക്ക് മാറ്റം വരുത്തുവാനായി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട് അശ്വതി ഭരണി കാർത്തികയുടെ അവസാനത്തെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ മേടക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത് എടവക്കൂറിൽ അതായത് കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്
മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജീവിത പങ്കാളി മുഖാന്തരം അനുകൂലമായതും അനുഭവത്തിലും വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടാകും. അസുഖമുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കി ജോലിയിൽ ഈ ആഴ്ചയിൽ ആദ്യ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. വ്യക്തി താൽപര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനിടവരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. ആരാധനാലയത്തിൽ വെച്ചോ മംഗളവേളകളിൽ വെച്ചോ സുഹൃത്തുക്കളെ കാണുവാനും ചിരകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ഉണ്ടാകും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുവഴി മാതൃകാപരമായിട്ടുള്ള കർമ്മ പ്രവൃത്തികളാൽ അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ അംഗീകാരം ലഭിക്കും. വ്യക്തിപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങളെല്ലാം വ്യർത്ഥമായി തീരുവാനും സാധ്യതയുണ്ട്. ഈ എടവക്കൂറിൽ, അതായത് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം, രോഹിണി മകേരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. മകയിരത്തിന്റെ ഒടുവലുത്ത രണ്ട് പാദം, തിരുവാതിര പുണർത്തത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മിഥുനക്കൂർ ജനിച്ചവർക്ക് ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നിസ്സാര കാര്യങ്ങളൊക്കെ ആയാൽ പോലും അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. സഹപ്രവർത്തകരുടെയോ മേലുദ്യോഗസ്ഥന്റെയോ ജോലി ചെയ്ത് തീർക്കേണ്ടതിനാൽ പലപ്പോഴും രാത്രിയിൽ വൈകിയിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ജന്മനാട്ടിലേക്കുള്ള യാത്രയോ വിനോദയാത്രയോ മാറ്റിവെക്കുവാനും സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനിടവരും. ഈശ്വര ആരാധനകളാൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനിടയുണ്ട്. സാമ്പത്തിക ആവശ്യത്തിന് ഒരുപക്ഷെ കടം വാങ്ങുവാനിടയവരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് പലതിനും വ്യതിചലനം വന്നു ചേരുന്നത് വഴി പലപ്പോഴും സംഘടിത ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു മാനസികമായിട്ടുള്ള ക്ലേശാവസ്ഥകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഭാവിയെപ്പറ്റിയുള്ള അനാവശ്യമായ ആശങ്ക ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഈ ആഴ്ചയിൽ പറയുന്നു. മിഥുനക്കൂർ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. കർക്കിടകക്കൂറിൽ, അതായത് പുണർത്തത്തിന്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സന്താനങ്ങൾ മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരും. പരീക്ഷണ നിരീക്ഷണങ്ങൾ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം, നറുക്കെടുപ്പ് മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനും ആഹ്ലാദവേളകളിൽ ഒത്തുചേരുവാനും അവസരം ഉണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൌഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നു. വ്യാപാര വ്യവസായ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടും. ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും മനസ്സ് എത്തുമെങ്കിലും ദേഹം എത്താത്തതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ദൂരയാത്ര പുറപ്പെടുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ട കാലമാണ് ഈ ഒരാഴ്ച. ഉദര രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽ, അതായത് പുണർത്തത്തിന്റെ അന്ത്യപാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.
മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് ചിങ്ങക്കൂറ് ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവ ഉണ്ടാകും. മുടങ്ങിക്കിടപ്പുള്ള കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യം അഥവാ നിർദ്ദേശങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതിക്ക് യോഗം കാണുന്നു. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് ലഭിക്കാനായി നിയമസഹായം തേടുവാനിടവരും. വാഹനം മാറ്റി വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സ്വസ്ഥതയും സമാധാനവും കൈവരുവാനിടയുണ്ട്. വിരോധികളായിരുന്ന പലരും ലോക്യം കൂടുവാൻ വരുമെങ്കിലും പലപ്പോഴും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെപ്പറ്റി പുനർചിന്തനം ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുവാനിടയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരം ലഭിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതായിട്ടുള്ള ഒരാഴ്ച കൂടിയാണ്. പുണർവത്തിന്റെ മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അതായത് ചിങ്ങക്കൂർ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. കനിക്കൂറിൽ ജനിച്ചവർക്ക് അതായത് ഉത്രത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കൾ മുഖാന്തരങ്ങളോ സഹോദരങ്ങൾ മുഖാന്തരോ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി മനസ്സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ളതും വിസ്തൃതിയുമുള്ള ഒരു ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റിയോ ഭൂമി വാങ്ങി പുര പണിയുന്നതിനെപ്പറ്റിയോ പുനരാലോചിക്കുവാനും ഒരു പക്ഷെ സ്ഥലം കണ്ടെത്തുവാനും സാധിക്കും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഒരുപക്ഷെ വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾ വിശേഷിച്ചും ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പുതിയ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടവരുമെങ്കിലും വിദഗ്ധമായ നിർദ്ദേശം തേടുകയായിരിക്കും നന്നാവുക. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം ഉണ്ടാകും. ഗുരു കാരണവന്മാരുടെ ആഗ്രഹങ്ങൾ വേണ്ട വിധത്തിൽ സാധിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. മംഗളവേളകളിൽ പങ്കെടുക്കുവാനിടവരുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. പുതിയ പ്രവർത്തന മേഖലകളെപ്പറ്റി പുനരാലോചിക്കുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുവാനും ഈ ആഴ്ചയിൽ യോഗമുണ്ട്. കന്നിക്കൂറ് ജനിച്ചവരുടെ അതായത് ഉത്രത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടവരും. അഥവാ തൊഴിൽ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്ക് യോഗമുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായി ഒരു പക്ഷേ അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും അവസരം ഉണ്ടാകും. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ അതായത് തുലാക്കൂർ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. വൃശ്ചികക്കൂറിൽ അതായത് വിശാഖത്തിന്റെ അന്ത്യപാദം, അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കുവാനിടയുണ്ട്.
ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസമുണ്ടാകും. വ്യാപാരത്തിൽ പുരോഗതിക്ക് യോഗം കാണുന്നു. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയം അവലംബിക്കുവാനും വാരാന്ത്യത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. വ്യക്തി താൽപര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. അഥവാ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറിൽ, അതായത് വിശാഖത്തിന്റെ അവസാനത്തെ പാദ മണിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് ധനുക്കൂർ ജനിച്ചവർക്ക്, മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെങ്കിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനോ ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യം വരുവാനോ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. എന്നാൽ അമിതമായിട്ടുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ രോഗവിമുക്തി വരുവാനും ഇടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതിക്ക് യോഗം കാണുന്നു. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കണം. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പുതിയ അവസരം വന്നു ചേരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. അഥവാ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനുള്ള അവസരം വന്നു ചേരും. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗഹനമായ വിഷയങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരുവാനിടയുണ്ട്. ധനുക്കൂർ ജനിച്ചവർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ഉത്രാടത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകുമെങ്കിലും ഒരുപക്ഷെ അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാകും. പുതിയ കർമ്മമേഖലകളെപ്പറ്റി പുനരാലോചിക്കുവാനും വിദഗ്ധ നിർദ്ദേശം തേടുവാനും ഇടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്ര വേണ്ടിവരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് ഏറെക്കുറെ തൃപ്തിയാകും വിധത്തിൽ പൂർത്തീകരിക്കുവാനിടവരും. പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാനിടവരും. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുന്നത് യുക്തിപൂർവമുള്ള സമീപനത്താൽ ആയതിനെ അതിജീവിക്കുവാൻ സാധിക്കും. വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കുവാനും സാധ്യത കാണുന്നു. സന്ധി സംഭാഷണത്തിൽ ഗുണകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. മകരക്കൂർ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ഇനി കുംഭക്കൂർ ജനിച്ചവർക്ക്, അതായത് അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, ചതയം പൂരൂരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി പുതിയ കർമ്മമേഖലകളെപ്പറ്റി പുനരാലോചിക്കുവാനും ആയതിനു വേണ്ടി പണം മുതൽ മുടക്കുവാനായിട്ട് മാനസികമായി തയ്യാറാകുവാനും തീരുമാനിക്കും. ബൃഹത് പദ്ധതികളുടെ ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷത്തിന് യോഗം കാണുന്നു. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. അഥവാ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനും സാധിക്കും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ടെങ്കിലും വാഹന ഉപയോഗത്തിൽ അമിത വേഗത ഒഴിവാക്കേണ്ടതാണ്. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുവാനിടയുണ്ട്. ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾക്ക് മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. കുംഭക്കൂറിൽ, അതായത് അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, ചതയം പൂരൂരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.
ഓരോ രട്ടാദിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് സന്താനങ്ങൾ മുഖാന്തിരം ഒരു പക്ഷെ അന്യദേശത്തേക്കോ വിദേശത്തേക്കോ ജോലിക്കോ അഥവാ താമസിക്കുവാനോ യാത്ര പുറപ്പെടുന്നതിനുള്ള അനുമതി കിട്ടും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ആരാധനാലയ ദർശനത്താൽ മാനസികമായ അനാവശ്യമായ അധി ഒഴിവാക്കുവാനിടയുണ്ട്. ഗതാഗത നിയമം തെറ്റിച്ചതിനാൽ ഒരു പക്ഷേ പിഴയടക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. വരവ് ചെലവ് കൂടുതൽ ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ ഇന്ന് ഈ ആഴ്ചയിൽ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യമുണ്ടാകും. പല പ്രകാരത്തിലും പല പ്രേരണകളും വന്നു ചേരുമെങ്കിലും ആത്മനിയന്ത്രണത്തോടുകൂടി യുക്തിയുക്തമുള്ള സമീപനത്താലായതിനെ അതിജീവിക്കുവാനും ഒരു പക്ഷേ അനാവശ്യമായുള്ള പണനഷ്ടം ഒഴിവാക്കുവാനും ഈ ആഴ്ചയിൽ സാധിക്കും. മീനക്കൂർ ജനിച്ചവരുടെ, അതായത് പൂരോരട്ടാദിയുടെ അവസാനത്തെ പാദമുത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.